ഹായ്, അപ്പം നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും ആംഗിൾ ചണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം പൊന്മുടിയിലാണ് ചൂണ്ടിടാൻ വന്നിരിക്കുന്നത്. പൊന്മുടി ഇതേ നല്ല രീതിയിൽ വെള്ളം കയറി സെറ്റായിട്ട് കിടക്കുവാണ്. അപ്പം മീനൊന്നും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നിട്ട് നമുക്ക് മീനൊന്നും അടിക്കണമായിരുന്നു. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് മീനടിക്കുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ചായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സൊക്കെ നല്ലത് ചോദിക്കാറുണ്ട്, നിങ്ങളെന്താണ് കാർ ഫിഷിംഗ് മാത്രമാണോ ചെയ്യുന്നത്? നമുക്ക് ലൂറിൽ ഇവിടെ മീനടിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ മെയിനായിട്ടും കാർ ഫിഷിംഗ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ചിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ എന്തെങ്കിലും അടിക്കുമെന്ന് നോക്കാം. അങ്ങനെ 3 ദിവസത്തോളം നീണ്ടുന്നൊരു ഫിഷിങ്ങിലെ ചെറിയ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫിഷിംഗ് ആയിരുന്നു. അപ്പം 3 ദിവസമായിട്ട് നമുക്കൊരു മീൻ പോലും അങ്ങനെ സ്ട്രൈക്കിങ് വളരെ കുറവായിരുന്നു. ഒരു ചെറിയ മീനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ തുടർച്ചയായിട്ടൊരു 3 ദിവസം വന്നതിൻ്റെ ഫിഷിങ്ങാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ആളുകൾ കൂടുതലുണ്ടാവും, ചില ദിവസങ്ങളിൽ ഞങ്ങൾ 2 പേരെ, ചില ദിവസം ഒറ്റയ്ക്ക്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, ഏകദേശം നല്ല മഴയത്തേക്കാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി വന്നത്. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഒത്തിരി നാൾ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് നമുക്കൊരു വീഡിയോ കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടുണ്ടെന്ന് അറിയത്തില്ല, വെള്ളം നല്ല രീതിയിൽ കയറി വരുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. നമുക്കൊരു സ്ട്രൈക്ക് വളരെ കുറവായിരുന്നു. കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടായൊരു പ്രശ്നമാണോന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഈ മാസങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് മീൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, മീനിൻ്റെ സ്ട്രൈക്ക് വളരെ കുറവാണ്. എന്തോ ചെറുമീനാന്ന് തോന്നുന്നു, ഭയങ്കര രീതിയിലുള്ള, അതായത് അറ്റത്തേക്കൊക്കെ വന്നിരിക്കുന്ന ചെറുമീനുകളെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീറ്റ എറിയുമ്പോൾ ആ തീറ്റടി ചെറുമീൻ ഇട്ട് കൊത്തിപ്പറിക്കുന്നതല്ലാണ്ട് നല്ല രീതിയിൽ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടുന്നില്ല. എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത്, നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്തിട്ടും മീനിൻ്റെ സ്ട്രൈക്ക് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ ഉണ്ടല്ലേ, കാലാവസ്ഥ മഴ ആയതുകൊണ്ട് മഴയത്ത് ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിയണ്ടിലിരിക്കുമ്പോൾ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്, വളരെ കഷ്ടപ്പാടുകളാണ്. പക്ഷേ എന്തിനും നമ്മളൊരു നിങ്ങൾക്കറിയാമല്ലോ, ചൂണ്ടിടുന്ന എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഒരു സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഒരു മീനെ കരക്കയറ്റുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ഒരു ആ നിമിഷത്തെ ഒരു സന്തോഷവും അതൊക്കെ നമുക്ക് ഭയങ്കരമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുപോലെ അങ്ങനെയിരുന്നപ്പോഴാണ് നമുക്ക് ക്രിസ്റ്റിക്ക് ഒരു എറിയുണ്ടൊരു ഒരു മീൻ വലിച്ചത്. അപ്പം ക്രിസ്ത്യാനെ വലിച്ച് കയറ്റുവാണ്. അപ്പോൾ മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥയിലേക്ക് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മഴ വരും പോകും, അങ്ങനെയൊരു കാലാവസ്ഥയിലാണ് ഇപ്പം. ഇപ്പം എന്തായാലും നമുക്കൊരു സൈപ്രസിനെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1 കിലോ 1.5 കിലോ അടുത്ത് വരുമായിരിക്കും സൈപ്രസ്. സൈപ്രസിൻ്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെറിയ രീതിയിൽ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. അത് അനക്കിയതിന് ശേഷം ഒരൊറ്റ വലിയായിരിക്കും. ആ വലിയിൽ ചിലപ്പം അതിനുശേഷം നമ്മളത് കണ്ടില്ലെങ്കിൽ നൂല് റിട്ടേണിങ് പോരുള്ളൂ, അല്ലാണ്ട് വലിച്ചത് നിർത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ മണി വെക്കുന്നതുകൊണ്ടോ നമുക്കത് കറക്റ്റായിട്ട് സ്ട്രൈക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങളത് ഒത്തിരി നേരം വളരെ കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമ്മുടെ ആശാന് 3ാമത്തെ ദിവസം നമുക്ക് ആശാന് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫിഷ് തന്നെ, നല്ലൊരു സൈസുള്ള മീൻ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ദയവീത് ക്ഷമിക്കുക, ക്യാമറ നമ്മൾ ബാഗിനകത്ത് വെച്ചിരുന്ന കാരണം ക്യാമറയുടെ ലെൻസിൽ മുഴുവൻ ആവി കയറി, നീരാവി കയറി പിടിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മീൻ അടിക്കുന്ന സമയത്ത് കറക്റ്റ് ക്യാമറ എടുത്ത് തന്നെ ഓടിച്ച് നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ഇടണം. അപ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2-3 പേരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ബീച്ചേട്ടൻ പറന്ന് നടന്ന് നമ്മുടെ സ്റ്റിക്ക് അമ്പും കാര്യങ്ങളെല്ലാം വിളിച്ചിട്ടുണ്ട്. ഗോൾഡ് ഫിഷാണ്, ഏകദേശം ഒരു 4.5 കിലോ വലിപ്പം ഉണ്ടായിരുന്ന ഗോൾഡ് ഫിഷായിരുന്നു. അത് ഗോൾഡ് ഫിഷാണ്. അപ്പോൾ അവന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ലാൻഡ് നെറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേ ആട് നമ്മുടെ മുണ്ട് പറിച്ചിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീച്ചാണ് മുണ്ടൊക്കെ പറിച്ചിട്ട് നമ്മളെ മീൻ പിടിക്കാനുള്ളൊരു കഷ്ടപ്പാടേ. ഈ ഫിഷിങ്ങിന് പോകേണ്ടവരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെന്തായാലും മീൻ സ്ട്രൈക്ക് ഉണ്ടെങ്കിലും സ്ട്രൈക്ക് ഇല്ലെങ്കിലും ലാൻഡിങ് നെറ്റ് മസ്റ്റായിട്ടും കൊണ്ടുപോകണം. കാരണം നല്ല രീതിയിലുള്ളൊരു കാർപ്പറ്റ് നമുക്ക് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അതിനെ കുറയ്ക്ക് കയറ്റണമെങ്കിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ലാൻഡ് നെറ്റ് ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പോൾ ലാൻഡ് നെറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പം മീനെ നമ്മൾ ഏകദേശം അത് നമ്മൾ കരക്കെത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആശാൻ്റെ കയ്യിലെ ഒരു 3 ചൂണ്ട കയറി കൊളുത്തി, ആ മീനൊന്ന് പിടച്ചപ്പം ഒരു 3 ചൂണ്ട കയറി കൊളുത്തി കൈയുടെ ഇപ്പുറം വന്നു. അപ്പോൾ ആശാൻ്റെ കയ്യിൽ നിന്ന് ബീച്ചറിൻ്റെ ആ ചൂണ്ട ഊരിവിടുന്നതാണ് കാണുന്നത്. ഗോൾഡൊക്കെ ഏകദേശം കരക്ക് കയറുന്നതോടും വരെ അവന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ കര കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര രീതിയിലുള്ള അടിയും ബഹളും എല്ലാം ഉണ്ടാക്കും. അപ്പം നമുക്ക് ലാൻഡ് ചെയ്യാൻ വളരെ പാടായിരിക്കും. കര വരെ നമുക്ക് സ്മൂത്തായിട്ട് ഗോൾഡ് കയറി പോരും. അത് കഴിഞ്ഞിട്ട് കരയിൽ വരുമ്പോഴാണ് അവൻ്റെ ഒരു പിടുത്തവും വലിയൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം നിൽക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.